എല്ലാവർക്കും നമസ്കാരം. പൊന്നൂസ് റിയൽ ടെസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പല പല ചിക്കൻ കറികളും പല പല മീനിൻ്റെ ആയാലും പല വിഭവങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് പ്രഷർക്ക് വേണ്ടിയിട്ട്. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മസാല ഇല്ലാത്ത ഒരു ചിക്കൻ കറി. കാരണം പല ആൾക്കാർക്കും മസാലകൾ ഉപയോഗിക്കാൻ പ്രയാസമുള്ള ആൾക്കാരുണ്ട്. മസാലകളിൽ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ദോഷങ്ങൾ ഉണ്ടാക്കുന്നൊരു സംഭവമാണ്. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെയാണ്, പലർക്കും മസാല കൂട്ടാൻ പാടില്ല. ഈ മറ്റേ അൾസർ, ഗ്യാസ് ഇങ്ങനെയുള്ള ഒരുപാട് അസുഖങ്ങളുള്ള ആൾക്കാർക്കൊന്നും ഈ മസാല അധികമായാൽ ഭയങ്കര പ്രശ്നമാണെന്ന് പറയും. മസാല ചൂടാന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്, മസാല സംഭവങ്ങൾ ചൂടാണ് എന്നിങ്ങനെ ആൾക്കാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇനി എൻ്റെ അറിവ് തെറ്റാണെങ്കിൽ നിങ്ങൾ സന്ദേശം വയ്ക്കുക. ഇതിപ്പോൾ ഞാൻ വയ്ക്കാൻ പോകുന്നത് മസാല ഇല്ലാത്ത ഒരു ഒരു തായ് ചിക്കൻ എന്നൊക്കെ പറയുന്ന പോലെ കറിയുടെ പേര് ഞാൻ പറയാം, മസാല ഇല്ലാത്ത ചിക്കൻ എന്ന് ഞാൻ പറയുള്ളൂ. പക്ഷെ എന്നാലിത് ചില ആൾക്കാർ പറയും തായ് ചിക്കൻ അല്ലെങ്കിൽ വേറെ, നിങ്ങൾക്ക് അതിനെ എന്ത് വേണമെങ്കിലും വിശേഷിപ്പിക്കാം. എന്നിട്ട് ഞാൻ എൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചിക്കനുണ്ട്, തക്കാളിയുണ്ട്, കിഴങ്ങുണ്ട്, ക്യാപ്സിക്കമുണ്ട്, മല്ലിയിലയുണ്ട്, ചെറിയ ഡാൽഡ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അത് ഉപയോഗിച്ചിട്ടാണ് നമ്മളൊരു ഒരു മസാല ഇല്ലാത്ത ചിക്കൻ ഞാൻ അതൊരു ഞാൻ ഒരു ഗ്രേവി ആയിട്ടുമല്ല, അതൊരു ഡ്രൈ ആയിട്ടുള്ളൊരു ഇതാണ്. ഇനി അഥവാ ഇനി അത് വെച്ചിട്ട് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട്, ചിക്കനിൽ നല്ല വെള്ളം ഉണ്ടാവും. തൊള്ളി പോലും നമ്മൾ വെള്ളം അത് ഉപയോഗിക്കുന്നില്ല, ഉപയോഗിക്കാതെയാണ് നമ്മളിത്, വെള്ളം ഒഴിക്കാതെയാണ്. അതിൻ്റെ ആവി കൊണ്ട് അത് നന്നായിട്ട് വേകണം. ചിക്കൻ എന്ത് പറയുമ്പം ഏറ്റവും കൂടുതൽ ചിക്കൻ്റെ കാര്യം പറയുമ്പോൾ എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമുള്ളൊരു വിഭവമാണ് ചിക്കൻ. മോനെന്നല്ല, എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. എൻ്റെ അമ്മാൻ്റെക്ക് ഇഷ്ടമാണ്, അലീഷയ്ക്ക് ഇഷ്ടമാണ്, ജേക്കുവിനെ കഴിക്കാറായില്ലല്ലോ, ജെയിംസിന് ഇഷ്ടമാണ്, പൊപ്പിക്ക്, പിങ്കിക്ക്, എൻ്റെ മരുമാൻ ആയ രണ്ട് മക്കളിപ്പം റോബിന്. ഇപ്പം എനിക്ക് മക്കളുടെ എണ്ണം കൂടി. ഇപ്പം പേരുകൾ പറയുമ്പം പണ്ടൊക്കെ രണ്ടോ മൂന്നോ പേര് പറഞ്ഞാൽ മതിയായിരുന്നു, ഇപ്പം അതല്ലായിരിക്കും. കൊച്ചുമക്കളെയും മരുമക്കളെയും ഒക്കെ വന്നപ്പോഴത്തേക്കും ഞങ്ങൾ കുടുംബത്തിൽ അംഗങ്ങൾ കൂടി. അപ്പോൾ എല്ലാവരുടെയും പേരുകൾ പറയുമ്പോഴേ, ഇപ്പോൾ ജെയിംസ് രണ്ട് മരുമകൻ എന്ന് പറയുമ്പം ജെയിംസ് ഉണ്ട്, റോബിനുണ്ട്, രണ്ടും ഓസ്ട്രേലിയയിലാണ്. അപ്പം ആ മക്കൾ മൂന്നെന്ന് വേണം ഞാനിപ്പോൾ പറയാം, കാരണം ജെയിംസും റോബിനും മാത്യു, മാത്യു എൻ്റെ മോനാണ്. അപ്പോൾ മൂന്നെണ്ണം എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങളൊരു ജാതിക്കുള്ള ആളുണ്ട് ഇപ്പം ഇറങ്ങിയാൽ. അങ്ങനെ അംഗങ്ങളിങ്ങനെ കൂടി 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 വരുന്നത് സന്തോഷമല്ലേ, അംഗങ്ങൾ കൂടി കൂടി വരുന്നത്. നമ്മൾ പണ്ടൊക്കെ വിചാരിക്കും ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ ഒരു കുട്ടി മതി എന്ന് വിചാരിക്കും. പക്ഷെ മക്കൾ വലുതായി കഴിയുമ്പോഴാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, ഷോ ഇന്ന് രണ്ടെണ്ണം കൂടെ വേണമായിരുന്നു. രണ്ട് പിള്ളേരാകുന്ന അമ്മമാരും വിചാരിക്കും, കുറച്ച് കാലങ്ങൾ കഴിയുമ്പോൾ വിചാരിക്കും, ഷോ എന്താ പറയണ, അവർ രണ്ട് പേരും കൂടി ആവാമായിരുന്നു. നമ്മൾ പിള്ളേരുകൾ കുഞ്ഞായിരിക്കുമ്പോഴായിരിക്കും നമുക്ക് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുക, ഓ ഒരെണ്ണം മതി, ഒരെണ്ണത്തിനെ തന്നെ വളർത്താൻ കിടന്ന കഷ്ടപ്പെടുന്ന പാട് എന്ന് വിചാരിക്കും. പക്ഷെ ആ അപ്പോഴത്തെ കഷ്ടപ്പാടേ ഉള്ളൂ. ഞാൻ മൂന്ന് പേരെ, എനിക്ക് മൂന്ന് പേരുണ്ടായി. അപ്പോൾ മൂന്ന് പേര് ഉണ്ടായപ്പം ഇപ്പോൾ വലുതായപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു, അയ്യോ ഒരു രണ്ട് മൂന്ന് പേരുടെ ഉണ്ട്, മൂന്ന് പേരുണ്ടായി. അപ്പോൾ ആറ് മക്കളായി. പണ്ടൊക്കെ എട്ടും പത്തും മക്കളല്ലേ പല കുടുംബത്തിലും. അത് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ചെയ്ത പാവ എന്ന് പറഞ്ഞ പടം കൂട്ടുകുടുംബ കഥയാണ്. അതിനകത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊരു ആറ് പെങ്ങന്മാരും പാപ്പനുമാണ് ആ സിനിമയുടെ ഇതിവൃത്തം. ആറ് പെങ്ങന്മാർക്ക് വേണ്ടി പാപ്പൻ ജീവിച്ചൊരു കഥ. പാപ്പനെ പറ്റി പറഞ്ഞപ്പോൾ എൻ്റെ അച്ഛൻ്റെ അച്ഛനെ ഞാൻ പാപ്പ എന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങളുടെ ക്രിസ്ത്യൻസിൽ ഈ പാപ്പൻ അച്ഛൻ്റെ അച്ഛൻ്റെ ഒക്കെ ഞങ്ങൾ വിളിക്കുന്ന പാപ്പൻ എന്നായിരിക്കും. ചാച്ച, പാപ്പൻ, അപ്പച്ച, അച്ചാച്ച ഇങ്ങനെയൊക്കെ വിളികളായിരിക്കും കൂടുതലും. അപ്പോൾ ഇങ്ങനെ ഈ ആറ് പെങ്ങന്മാരും ഈ പറയുന്ന ചില പണ്ടുള്ള കുടുംബങ്ങളിൽ പത്തും പന്ത്രണ്ടും ഒക്കെ ആൾക്കാർ, അപ്പോഴത്തേക്കും വയസ്സായ അച്ഛനും അമ്മയ്ക്കും ചുറ്റും ഇവർ എട്ട് പത്ത് പന്ത്രണ്ട് ആൾക്കാരെ അമ്മിൽന്നുണ്ട്. അതൊരു സുഖകരമായ ഒരു കാര്യമാണ് ഞാൻ നോക്കിയിട്ട്. എന്ന് പറഞ്ഞാൽ ഈ പാവ എന്ന് പറഞ്ഞ പടം ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ആറ് പെങ്ങന്മാർ, എല്ലാം നല്ല എണ്ണപ്പഴം നല്ല കരപിടിച്ച കുറച്ച് പെങ്ങന്മാർ, പാപ്പൻ ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട് ഒരു പാപ്പൻ ജീവിക്കുന്നു, പാപ്പൻ്റെ ആത്മാർത്ഥ സുഹൃത്തായി വർക്കി. ഇപ്പോൾ ഇറങ്ങാൻ പോകുന്ന പടം റിലീസാണ്. അപ്പം ഈ കുടുംബത്തിൻ്റെ എണ്ണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പം ഞാൻ കൂടെ ഞാനത് മിങ്കിൾ ചെയ്ത് പ്രേക്ഷകരോട് പറയുന്നതിൻ്റെ കാര്യം അതാണ്. ഇപ്പോഴത്തെ പിള്ളേരോടൊക്കെ ചോദിച്ചാൽ
പഴയ ഒരു സ്നേഹമെന്തൊന്നും പിള്ളേർക്ക് അറിയത്തില്ല. ഇപ്പം മിക്ക പിള്ളേരും വല്ല ബോർഡിങ്ങിലോ ഹോസ്റ്റലിലോ ഒക്കെ ആയിരിക്കും അവർ സ്കൂളിലും അവർ ചിലവഴിക്കുന്നത്. സഹോദര സ്നേഹം എന്ന് പറയുന്നത് അത് വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. സഹോദരൻ തമ്മിലുള്ള ഐക്യം, ഒരാൾക്ക് ഒരാപത്ത് വന്നാൽ ഓടി വരാൻ, അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു വിഷമം വന്നാൽ ഓടി വരാൻ, അത് സഹോദരങ്ങളിൽ ആദ്യം ഓടിയെത്തുള്ളൂ. എത്ര പണക്കും ആയിക്കോട്ടെ, ഒരു പ്രതിസന്ധി അവർക്കുണ്ടാവുകയും എന്ന് കാണുമ്പോൾ ഓടി വരാനും, എന്നാടാ എന്നാ എന്നായി എന്താ പ്രശ്നം എന്ന് വിളിച്ച് വരാനും ചോദിക്കാനും അത് നമ്മുടെ സഹോദരങ്ങൾക്കേ സാധിക്കുകയുള്ളൂ. ഈ ഒന്നും രണ്ടും ഉള്ള പിള്ളേരുകൾക്ക് ഈ എട്ട് പത്തുള്ള ഒരു സഹോദര സ്നേഹം അവർക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഒരുപക്ഷെ എൻ്റെ മക്കൾക്ക് അത് മനസ്സിലാവത്തില്ല. എൻ്റെ കഴിഞ്ഞാൽ എനിക്ക് മൂന്ന് പിള്ളേരാണ്. പക്ഷെ ഞാൻ വളർന്നൊരു സാഹചര്യമല്ല എൻ്റെ മക്കൾ വളർന്ന സാഹചര്യം. കാരണം ഞാൻ വളർന്ന എൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ വളർന്നു. ചാച്ചൻ്റെ പെങ്ങന്മാരുണ്ടായിരുന്നു ആറേഴ് പേര്. ചാച്ചൻ്റെ ചേട്ടന്മാരുണ്ടായിരുന്നു മൂന്നാല് പേര്. ചാച്ചൻ്റെ അനിയനുണ്ടായിരുന്നു ഒരാൾ. എല്ലാം കൂടെ ഒരു 10-12 ആളുണ്ടായിരുന്നു അവരുടെ ഫാമിലി. വലിയ കുടുംബമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ കുടുംബത്തിൻ്റെ ഒരു 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 ഐക്യവും അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ ഒരു സ്നേഹബന്ധവും എന്താണ് എന്നോട് ചോദിച്ചാൽ എനിക്ക് മനസ്സിലാവും. പക്ഷേ എനിക്ക് ഞങ്ങൾക്കുണ്ടായത് മൂന്ന് മക്കളാണ്. പക്ഷേ ആ മൂന്ന് മക്കൾ നല്ല സ്നേഹത്തിലും ഐക്യത്തിലും ഒക്കെ ആകട്ടോ, എല്ലാം നല്ല ഞാൻ പറയണേ. എങ്കിലും ഒരു 8-10-12 പേരുള്ള ഒരു കുടുംബത്തിലെ ഒരു സ്നേഹം എന്ന് പറയുന്നത് വലിയൊരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇപ്പം എൻ്റെ ചാച്ചൻ്റെ പെങ്ങന്മാരൊക്കെ പലരും മരിച്ചുപോയി. ഒന്നോ രണ്ടോ ആൾക്കാർ മാത്രമേ ഉള്ളൂ ജീവിച്ചിരിപ്പ്. എൻ്റെ ചാച്ചനും മരിച്ചുപോയി. ആണുങ്ങളാരും ജീവിച്ചിരിപ്പില്ല. ചാച്ചൻ്റെ ആ ഒരു 5-6 ആൾക്കാരുണ്ടായിരുന്നു, അത് ചേട്ടന്മാർ അനിയന്മാർ, അവരെല്ലാം മരിച്ചുപോയി. ഇനി പെങ്ങളന്മാരുടെ സ്ഥാനത്ത് നിന്ന് രണ്ടുപേരും ഉള്ളിരിപ്പ്. നമുക്ക് ഈ ഉള്ളപ്പം നമ്മൾ പറയില്ലേ, എല്ലാവരും ഉള്ളപ്പം, അതിൻ്റെ ഒന്നും വില നമുക്കറിയില്ല. ഒരാൾ പോയി കഴിയുമ്പോഴേ അതിൻ്റെ വില മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ എണ്ണം പറഞ്ഞു വന്ന കൂട്ടത്തിൽ പറഞ്ഞ ചിക്കൻ, ഞാനിപ്പോൾ ഈ ചിക്കൻ്റെ ഒരു കറി വെച്ച കൂട്ടത്തിൽ എന്തോ പറഞ്ഞ കൂട്ടത്തിലല്ലേ ഒരു കുടുംബ വിഷയത്തിലോട്ട് ആളംഗങ്ങൾ കൂടുന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ ഈ പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളൊരു ഒരു ഒരു വിഭവമാണ് ഇത്. എപ്പോഴും വയ്ക്കാറില്ല, വല്ലപ്പോഴും ഒരു രസം കറികളൊക്കെ വെച്ചിരുമ്പോൾ വെച്ചാൽ വൈകിട്ട് വല്ല ചപ്പാത്തിക്കോ വല്ല ഫ്രൈഡ് റൈസ് അല്ല, മറ്റേ റൈസ്, പിന്നെ വൈറ്റ് റൈസ് ഇല്ലേ, വെറും പ്ലെയിൻ റൈസ് വെക്കുമ്പോൾ ഇങ്ങനെയുള്ള സാധനം കൂടി നമ്മൾ ചെയ്ത് മിക്സ് ചെയ്ത് കുറച്ച് സലാഡും ഈ ഒരു സാധനം ഞാൻ ഉണ്ടാക്കാറുണ്ട് വീട്ടിൽ. പിന്നെ സൈഡ് വേണമെങ്കിൽ നമുക്ക് വൈറ്റ് റൈസ് ഉപയോഗിക്കാം. പിന്നെ ചപ്പാത്തി കഴിക്കേണ്ട ആൾക്കാർക്ക് വേണമെങ്കിൽ ഗ്രേവി ഉള്ളതിന് അധികം ഗ്രേവി ഇല്ല, അല്ലെങ്കിൽ നമുക്കതിന് വേണം നമുക്ക് ഇഷ്ടം നാവിന് രുചി അനുസരിച്ച് നമുക്ക് ഏതാ കഴിക്കാൻ ഇഷ്ടം എന്ന് വെച്ചാൽ നമുക്കത് കഴിക്കാം. അപ്പോൾ ഞാനിത് എങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കുള്ള കാണിച്ചു തരണമല്ലോ. അപ്പോൾ അതിലോട്ട് ഞാൻ കിടക്കുക. അപ്പോൾ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാമേ. അപ്പോൾ ഇത് നമ്മളിതൊരു പാത്രം സ്റ്റവ് കത്തിക്കാം. നിറച്ച് നന്നായിട്ട് വെള്ളം ഉണ്ടാകാൻ സാധ്യത ഉണ്ടാവും. നമ്മൾ തൂത്ത് വെച്ചാൽ ആ വെള്ളം മാറിക്കിട്ടും. ഞാൻ ചേർക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാൽഡയാണ്. പലർക്കും ഡാൽഡ ഉപയോഗിക്കാൻ മേലാത്തവരുണ്ട്. ഈ ഒരു ചിക്കൻ വെക്കുമ്പോൾ നമ്മൾ ഡാൽഡയാണ് ചേർക്കുന്നത്. ഡാൽഡ ഒന്ന് ഉരുകിന്ന് മെൽറ്റായി കഴിയുമ്പോഴത്തേക്കേ അതിനകത്തോട്ട് നമുക്ക് സാധനങ്ങളൊക്കെ ചേർക്കാം. ഒന്നുമില്ല, 3 ഇഞ്ചി എന്താ പറയണേ വെളുത്തുള്ളി ഇര കുറച്ച് ചേർക്കും. നമ്മൾ മസാലയൊന്നും ഉണ്ടാവില്ല. എരിവിന് സ്വയം നമ്മൾ ഉപയോഗിക്കുന്നത് വെറും കുരുമുളക് മാത്രം ഉപയോഗിക്കുക. എരിവ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പച്ചമുളക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. നമുക്ക് ഈ മലയാളികൾക്ക് കുറച്ച് എരിവില്ലാതെ പറ്റത്തില്ലല്ലോ. നമ്മൾ അങ്ങനെ ജീവിച്ചു പോയ ആൾക്കാരാണല്ലോ. എരിവും പുളിയൊന്നുമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. എന്തെല്ലാം എവിടെയെല്ലാം ചെന്നാലും നമ്മൾ പറയും നമുക്ക് ഇച്ചിരി എരിവും പുളിയൊക്കെ വേണം. ഏത് രാജ്യത്തിൽ എന്നാലും നമ്മളെന്താ പറയുക, പക്ഷേടാ ആ മൂന്നാല് ദിവസമൊക്കെ അവരുടെ ഫുഡൊക്കെ ആയിട്ട് നമ്മൾ നിന്ന് രസമായിട്ട് പോകും. പക്ഷേ 4-ാം ദിവസമൊക്കെ ആകുമ്പോൾ നമ്മൾ പറയും, അയ്യോടാ ഇച്ചിരി ചോറേ, പുളിശ്ശേരിയേ, ഇത്തിരി മീൻകറിയേ, എവിടെന്നെങ്കിലും കിട്ടുമോ, എവിടെന്നെങ്കിലും സംഘടിപ്പിക്കുമോ എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. അപ്പോഴൊക്കെ ഈ മലയാളിയുടെ വീട്ടിൽ എപ്പോഴും നമുക്ക് എപ്പോഴും അവരുടെ വീട്ടിലുണ്ടാവും പുളിശ്ശേരി, നല്ല മീൻകറി ഒക്കെ ഉണ്ടാവും. അത് കഴിച്ചൊക്കെ മറക്കാൻ പറ്റത്തില്ല. കേരളത്തിനൊരു ഫുഡിൻ്റെ വാല്യൂ അറിഞ്ഞത് അന്യദേശങ്ങളിൽ ഷോ ചെയ്യാൻ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളത്. ഡാൽഡ ഞാൻ അധികം നല്ല ചേർത്തിട്ടില്ല.
We will put a little bit of a Masala illatha leven vechu nokku ellarku ishtapadu idu pillarkokke bayangara ishtapadu nakala vanna kanda pala kala thakkalodu serthittu akkalu serkum nammal Last, the Kalaki wave will launder, the Kalaman male agent to Urugua. I'm not a moody cook. Neither my lab will cut another. There, and it's a rash of put it to Uruga. The motor chatter chip. I'll tell you. Masala, he left our chicken. Then again, I'm going to go to the house.
മറ്റായിട്ടില്ലെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടി പറയാം. കാരണം നിങ്ങൾക്ക് വേണ്ടിയാണല്ലോ ഞാനിത് വെക്കുന്നത്. അടുപ്പിൽ പാത്രം വെച്ചു, എന്നിട്ട് ഡാൽഡ ഞാൻ ഡാൽഡ ഇട്ടു. വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഇടിച്ചിടുവാണെങ്കിൽ ഇന്ന് ചതച്ചിട്ടാണെങ്കിൽ എന്തിനോ നല്ലൊരു മണവും നല്ല ഒരു സ്മെല്ലും കിട്ടും. അപ്പം ഞാൻ ആ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട ഒരു ഇഞ്ചിയും വെളുത്തുള്ളി മിക്സ് ചെയ്തൊരു മേടിക്കാൻ കിട്ടും. അപ്പോൾ അത് ഞാൻ മിക്സ് ചെയ്തു തിളക്കിയിട്ട് അതിനകത്തോട്ട് ഞാൻ ക്യാപ്സിക്കും സവോളയും എല്ലാം ഞാൻ എടുത്തിട്ടു. എന്നിട്ട് കിഴങ്ങും ചിക്കനും തക്കാളി ഞാൻ മേലിടും. കാരണം തക്കാളി ഇച്ചിരി പുളിയുള്ളതാണ്, അത് ചിലപ്പോൾ ഇവരുമായിട്ട് ഗുസ്തി പിടിക്കും പോയി, കിഴങ്ങ് വേഗം ബുദ്ധിമുട്ടുണ്ടാകും. അപ്പം ഞാൻ തക്കാളി മേലിലിട്ടു. മേലിട്ട് തക്കാളി ഞാൻ മേളിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ അത് വെന്ത് വന്നാൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ്. ലാസ്റ്റ് ഇതിനോട് നമ്മൾ ഇച്ചിരി മല്ലിയില ചേർക്കും. അപ്പൊ നമ്മൾ മസാല ചിക്കൻ എന്തായാലും നമുക്ക് നോക്കല്ലേ, എവിടെ എത്തി നമ്മൾ ചേർത്ത് വെച്ച് കുറച്ച് കഥയൊക്കെ പറഞ്ഞപ്പോഴേ ആ ഏകദേശമൊക്കെ അവനങ്ങായി. ആ നമ്മൾ മസാല ഇല്ലാത്ത കറി റെഡി ഒക്കെ നേരം ഉണ്ടാക്കാൻ പറ മസാല അധികം നമുക്ക് ഉപയോഗിക്കുന്നത് നല്ലതല്ല. ഇങ്ങനെയൊക്കെ ഉപയോഗിച്ചാൽ നമ്മുടെ ശരീരത്തിനും നല്ലതാ, ഇതെല്ലാത്തിനും നല്ലതാ. ഇതേ അതിനോട് നമ്മൾ വേറെ സാധനം ലാസ്റ്റ് ചേർക്കുന്നുണ്ട്, മല്ലിയില. മല്ലിയില ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാമെങ്കിൽ അത് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട്. ഇങ്ങനെ മസാല ഉള്ളത് ചിക്കൻ റെഡി. എല്ലാവരും വീട്ടിൽ വെക്കുക, എന്നിട്ട് എന്നെ കാണുമ്പോൾ പറയാ. ഇപ്പൊ കൊണ്ട നോക്കിക്കോട്ടെ, ഞാൻ മസാല ആ മല്ലിയിലേക്ക് ഒന്ന് ഇറക്കിത. ഞാൻ പിന്നെ ഇത് വെച്ച് കൂട്ടുന്നോ ഞാൻ പ്രേക്ഷകർക്ക് കാണിച്ചു തരുന്നത്. ഇപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. മസാല ഇല്ലാത്ത നല്ല എരിവുണ്ട്, നമുക്ക് സുഖമായിട്ട് കൂട്ടാം. മസാല ഒക്കെ നമ്മൾ കണ്ടുപിടിക്കുന്ന മസാല വേണം, ഇതൊക്കെ ഇന്ത്യാ സോഫി വേണം. ഇത് കാണിച്ചു തന്നെ പറയാൻ കിട്ടും. അപ്പൊ അടുത്ത മറ്റൊരു വിഭവമായി ഇന്ന് നമുക്ക് കാണാം. ബൈ.